ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ബ്ലൂ കളർ പോപ്പി ഫ്ലവർ ആണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം. ലൈറ്റ് ബ്ലൂ ക്രേ പേപ്പർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മെഷർമെൻ്റ് ഇതിനോടൊപ്പം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. പെറ്റല് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ പെറ്റലിന് ഒരു പ്രത്യേക ഷേപ്പ് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത്. ഇനി ഒരു ഡാർക്ക് ബ്ലൂ ക്രയോൺസ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തത്. നമുക്കിനി പെറ്റലൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ പെറ്റലൊന്ന് ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നതിനിടയിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ 6 പെറ്റൽസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയൊരു വൈറ്റ് കളറ് ക്രേ പേപ്പർ എടുക്കുക. മെഷർമെൻറ്റ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കുറേ ക്രാഫ്റ്റ് വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു യെല്ലോ കളറ് സ്കെച്ച് വെച്ചിട്ട് അറ്റം ഭാഗം മാത്രം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ യെല്ലോ പെയിൻറ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് ക്രേ പേപ്പറാണ് വേണ്ടത്. മെഷർമെൻറ്റ് എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി പിടിക്കാനിട്ട് ഗം ഒട്ടിച്ച് ഒന്ന് ഫ്ലവറിൻ്റെ ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ബാംബോ സ്റ്റിക്കുമേല് ഗം ഒട്ടിച്ചിട്ട് ഞാൻ ഈ ചെറിയ ഫ്ലവർ അതുമേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല ഭംഗിയിൽ അറ്റം ഭാഗം കത്രിക വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഗം ഒട്ടിച്ചിട്ട് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ചുറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഫ്ലവറിൻ്റെ പോർഷൻ നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാം.
കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു ഷേപ്പിലാണ് കിട്ടുക. അതൊന്ന് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ പെറ്റൽസായിട്ട് നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം 3 പെറ്റൽസും പിന്നെ അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ബാക്കി 3 പെറ്റൽസും ആണ് ഒട്ടിക്കുന്നത്. വീഡിയോ കാണുന്നതിന് ഇടയിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യത്തെ 3 പെറ്റൽസ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ബാക്കി 3 പെറ്റൽസും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെപ്പൽസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഗ്രീൻ പേപ്പറാണ് വേണ്ടത്. മെഷർമെൻറ്റ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് 2 ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് 2 പേപ്പറാണ് വേണ്ടത്. അതുപോലെ അപ്പോൾ നമുക്ക് 4 സെപ്പൽസ് ആണ് കിട്ടുക. പോലെ 2 നമുക്ക് ഒന്നിൽ നിന്ന് കിട്ടും. അതുപോലെ നമുക്ക് 4 വേണ്ടത്. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെപ്പൽസ് എല്ലാം അപ്പം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റെം ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. വേറെ കളറ് പേപ്പർ വെച്ചിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവറിൻ്റെ ആ കുഞ്ഞു ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒരു യെല്ലോ കളർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.